നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടാറ്റു അടിക്കാൻ പോവാണ്. ടാറ്റു സോ നമ്മൾ വെളിയിലൊന്നും പോകുന്നില്ല. ടാറ്റു ചെയ്യുന്ന ആ വ്യക്തി നമ്മുടെ വീട്ടിൽ തന്നെ വന്നിട്ട് ചെയ്തു തരും. ഇതിനു മുമ്പ് എനിക്ക് ചെയ്തു തന്ന ആൾ തന്നെയാണ്. ഇത് ഞാൻ മൂന്നാമത്തെ ടാറ്റു ആണ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഞാൻ ഇവിടെ കയ്യിലൊന്ന് നേരത്തെ ചെയ്തിട്ടുണ്ട്, പിന്നെ വലത് കയ്യിൽ ഇതും ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഇവിടെ ചെയ്യാൻ പോവാണ്. ഇനി ഈ നെക്കിൻ്റെ ഭാഗത്തും കൂടെ ഒരു ടാറ്റു. അപ്പോൾ ഇന്ന് ഞാൻ രണ്ടെണ്ണമാണ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ അറിഞ്ഞ പയ്യനും ആയതുകൊണ്ടാണ്, വീട്ടിൽ വന്ന് ചെയ്തുതരാ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സൗകര്യമല്ലേ. അപ്പോൾ ആ പയ്യൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യണം, വന്നിട്ടേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരത്തെ തന്നെ ഞാൻ വാട്സപ്പിൽ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 ബേർഡ്സ് ആണ് ഞാൻ കയ്യിൽ ചെയ്യാൻ പോകുന്നത്. ഈ പയ്യൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട് കേട്ടോ, ഇങ്ക് അത് ഇത് എന്ന് പറഞ്ഞാൽ അതിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞാൻ കയ്യിൽ ഇങ്ങനെയാണ് കേട്ടോ ടാറ്റു അടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഞാനിത് മൂന്നാമത്തെ ടാറ്റു ആണ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ ഞാൻ നെക്കിൽ നാലാമത്തെ ടാറ്റു ആണ്. 3 വർഷം മുമ്പാണ് ഞാൻ വേറെ 2 ടാറ്റു ചെയ്തത്. അത് ചെയ്ത സമയത്ത് ഈ ഒരു മെഷീൻ ആയിരുന്നില്ല, അത് വേറെ ഒരു മെഷീൻ ആയിരുന്നു. ആ മെഷീൻ യൂസ് ചെയ്ത സമയത്ത് കുറച്ച് എനിക്ക് വേദന ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പോഴത്തെ മെഷീൻ ആണെന്ന് തോന്നുന്നത്. എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് അത്ര വലിയ പെയിനെ എനിക്ക് ഫീൽ ചെയ്തില്ല, ചെറുതായിട്ടേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ നേരത്തെ അടിച്ചത് കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുകയാണോന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഒട്ടും ഒട്ടും എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു വേദന മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ഇനി ആർക്കെങ്കിലും ടാറ്റു അടിക്കണം പക്ഷേ വേദനിക്കില്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ധൈര്യമായിട്ട് അടിച്ചോളൂ. ലൈഫ് ഒന്നല്ലേ ഉള്ളൂ, നിങ്ങളുടെ മനസ്സിൽ എന്താണ് ആഗ്രഹം അത് നിങ്ങൾ സാധിക്കൂ. പക്ഷേ ഈ പയ്യൻ വീട്ടിൽ വന്ന് ചെയ്തു തരുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ചാർജ് കുറച്ച് കൂടുതലാണ് ചോദിച്ചത്. നാട്ടിലൊരു 4000 അടുത്തായിട്ട് വരും. എനിവേ കുഴപ്പമില്ല, അങ്ങനെ ഞാനത് ചെയ്തു, കയ്യിൽ ഏകദേശം കഴിയാനായി. ഇതടിച്ചു കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്ക് വെള്ളം നനയ്ക്കാൻ പാടില്ല, അത് ഇങ്ക് ഉണങ്ങണം. 2 ആഴ്ചയും ക്രീം ഇടണം കേട്ടോ. ഓയിൽമെൻ്റ് ഉണ്ട്, ഇതിന് വേണ്ടിയിട്ടുള്ള ഓയിൽമെൻ്റ് ഉണ്ട്, ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതും അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വാസ്ലിനും ഉപയോഗിക്കാം. ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഓയിൽമെൻ്റ് ഒന്നും വാങ്ങുന്നില്ല, ഞാൻ വാസ്ലിൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ ഒരു ചെറിയൊരു ടാറ്റു ആയതുകൊണ്ടാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ബേഡിന് ഷെയ്ഡ് കൊടുക്കുക കേട്ടോ, ഒട്ടും വേദനയില്ല. സത്യം പറഞ്ഞാൽ പണ്ട് ഞാൻ 3 വർഷം മുമ്പ് ഞാൻ ആ അടിച്ച സമയത്ത് ചെറിയ ഒരു ഇതിന് ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അപ്പോഴൊക്കെ നല്ല പെയിനായിരുന്നു. ഇത് എപ്പോഴൊക്കെ കഴിയണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് തീരെ പെയിനില്ല കേട്ടോ, ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഈ ടാറ്റു അടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഒരു ടാറ്റു അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ടാറ്റുവും കൂടെ അടിക്കണമെന്ന് തോന്നും. അത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അടിക്കണം തോന്നും. അതാണ് ഇതിൻ്റെ ഒരു രീതി എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. ഇതെനിക്ക് മാത്രമാണോ അതോ ഈ ടാറ്റു ചെയ്തവർക്കൊക്കെ അങ്ങനെ ഫീൽ ഉണ്ടോ, അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ കൂടുതലും ലേഡീസാണ് ചെയ്യുന്നത്, പെൺകുട്ടികളാണ് കൂടുതലും ഇപ്പോൾ ടാറ്റു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൺകുട്ടികൾ ചെയ്യുന്നില്ല എന്നല്ല, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതലും പെൺകുട്ടികളാണ്. പിന്നെ ഇതിൽ ഇങ്ക് ഓൾഡ് തന്നെ ആയിരിക്കും, അതിൽ നിപ്പ് ഉണ്ടല്ലോ, ആ സൂചി സൂചിയെല്ലാം പുതിയത് തന്നെയാണ്. ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, യൂസ് ആൻഡ് ത്രോ ആണ്. അപ്പോൾ അതെല്ലാം ഞാൻ നോക്കിയിട്ട് തന്നെയാണ് ആദ്യം ഞാൻ കൈ കാണിച്ചു കൊടുത്തത്. നമ്മളിതെല്ലാം ശ്രദ്ധിക്കണമല്ലോ. ഇതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്നറിയോ, ഈ പയ്യൻ ടാറ്റോ ചെയ്തിട്ടേയില്ല കയ്യിൽ, കയ്യിലുമില്ല, ശരീരത്ത് എവിടെയുമില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. ചിലപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ അറിയുന്നത് കൊണ്ടായിരിക്കാം. ഇതിൽ നല്ലതുമുണ്ട് ദോഷവുമുണ്ട് അല്ലേ. ഏകദേശം നമ്മുടെ വർക്ക്, കയ്യിലുള്ള വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്കിൻ്റെ ബാക്ക് സൈഡിലാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്.
ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സൂചി മാറ്റാൻ വേണ്ടിയിട്ടാണോ എന്താണെന്നറിയില്ല, ആ ഒരു എല്ലാ ഇങ്കും വെള്ളത്തിൽ കഴുകുന്നുണ്ട്. അപ്പോൾ ആ സൂചി മാറ്റി ഇനി വേറെ പുതിയ സൂചി വെച്ച് നെക്കിൻ്റെ ബാക്കിൽ നമ്മളിനി അടുത്ത ടാറ്റു അടിക്കാൻ പോവുകയാണ്. എൻ്റെ ഫേസിൻ്റെ എക്സ്പ്രഷൻ കണ്ടാരും പേടിക്കൊന്നും വേണ്ട. ഇതിപ്പോൾ ആ സ്കിന്ന് സെൻസിറ്റീവ് ആയതുകൊണ്ട് ഒരു ചെറിയ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു. വലിയ പെയിനല്ല, സഹിക്കാവുന്ന പെയിൻ തന്നെയാണ്. ഇപ്പോൾ ചെയ്യുന്ന ഡിസൈനും ഒരുപാട് ടൈമൊന്നും എടുത്തില്ല. ഔട്ട്ലൈൻ മാത്രമല്ലേ നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് ഒരുപാട് ടൈമൊന്നും എടുത്തില്ല. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഇത് അടിച്ചതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞാൽ നല്ല ഇച്ചിങ് ഉണ്ടാവും കേട്ടോ, അവിടെ നല്ലൊരു ചൊറിച്ചിലുണ്ടാവും. നമ്മളിപ്പോൾ ഒരു മുറിവ് ഉണങ്ങാൻ നേരത്ത് നമുക്കൊരു ചൊറിച്ചൽ ഫീൽ ചെയ്യില്ലേ, അതേപോലെ. പക്ഷെ അത് നമ്മൾ ചൊറിയാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് തടവി കൊടുത്താൽ മതി, അല്ലാതെ നമ്മൾ നഖം കൊണ്ട് ചൊറിയരുത്, പിന്നെ ഇൻഫെക്ഷൻ ആവും, ഒരുപാട് പ്രശ്നങ്ങളാവും. നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കുറച്ച് ദിവസം. അപ്പോൾ ഞാൻ ഈ നെക്കിൻ്റെ ബാക്കിലുള്ള ഡിസൈൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, ഇതാണ് ഡിസൈൻ. ഈ ടാറ്റോവിന് ഒരു അർത്ഥമുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, സാഹചര്യങ്ങളെ നേരിടാനുള്ള കഴിവ്, പിന്നെ പുനർജന്മം, സൗന്ദര്യം, പിന്നെ അതുകൂടാതെ ബുദ്ധമതത്തിലും ഹിന്ദുമതത്തിലും പവിത്രമായ പവർ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇനി വേറെ നല്ല വീഡിയോ ആയിട്ട് വരാൻ ഞാൻ ശ്രമിക്കാം.